പുലിമുരുകന് പേരിട്ടതാര് തിയേറ്ററുകളിലും പ്രേക്ഷക മനസ്സുകളിലും പുലിമുരുകൻ തരംഗമാണ് എവിടെ നോക്കിയാലും പുലിമുരുകനും റെക്കോർഡുകളും എന്നാൽ ബ്രഹ്മാന്റെ ചിത്രം പുലിമുരുകന് ഇങ്ങനെ ഒരു പേരിട്ടത് ആരായിരിക്കും സംവിധായകൻ വൈശാഖും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയോ ഇവർ ആരുമല്ല അതൊരു കഥ തന്നെ മമ്മൂട്ടിയെ നായകനാക്കി പോക്കിരി പോക്കിരിരാജ് സംവിധാനം ചെയ്യുന്ന സമയത്താണ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുവാട് മറ്റൊരു ചിത്രവുമായി വൈശാഖിനെ സമീപിക്കുന്നത് എന്നാൽ പല കാരണങ്ങളാലും ചിത്രം നീണ്ടുപോയി വൈശാഖും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണനും മറ്റു തിരക്കുകളിലുമായി എന്നാൽ എന്തെങ്കിലും പുതുമയുള്ള വിഷയമായിരിക്കണമെന്ന് ടോമിച്ചൻ മുളകുപാടത്തിന് നിർബന്ധമായിരുന്നു ബജറ്റ് നോക്കാതെ നല്ലൊരു ചിത്രം ചെയ്യണമെന്നായിരുന്നു ടോമിച്ചൻ മുളകുപാടം പറഞ്ഞത് അങ്ങനെയിരിക്കുമ്പോഴാണ് ഉദയകൃഷ്ണൻ പുലിമുരുകന്റെ ത്രെഡുമായി എത്തുന്നത് പക്ഷേ ചിത്രത്തിന്റെ ബജറ്റും മുന്നോട്ടുള്ള കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും വൈശാഖ് ചെയ്യാമെന്നും ഏറ്റു മോഹൻലാലിനോട് കഥ പറഞ്ഞു ഇങ്ങനൊരു സിനിമ മലയാള സിനിമയിൽ സാധ്യമാകുമോ എന്ന് ചോദിച്ചുവെങ്കിലും ലാലിന് കഥ ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്ന് ചിത്രത്തിന്റെ പേര് നിശ്ചയിച്ചിരുന്നില്ല മോഹൻലാലാണ് ചിത്രത്തിന് പുലിമുരുകൻ എന്ന പേരിടാമെന്ന് പറയുന്നത് ഇപ്പോൾ പുലിമുരുകന്റെ കോടി വിജയം ആഘോഷിക്കുകയാണ് സിനിമ ആസ്വാദകർ മലയാളത്തിലെ കോടി കടന്ന ചിത്രമെന്ന റെക്കോർഡാണ് ഇപ്പോൾ പുലിമുരുകൻ സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിലെ പ്രകടനം തുടർന്നാൽ ചിത്രം നൂറ്റൻപത് കോടി കടക്കുമെന്നാണ് വിലയിരുത്തൽ ഗോസി ബസാർ